പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസും CPMഉം തമ്മിലുള്ള പോർവിളിയാണ് നമ്മൾ കാണുന്നത്. കോൺഗ്രസ് അവരുടെ ഏറ്റവും നാറിയ കളി വരെ കളിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ LDFനെതിരെ ഉയർത്താൻ കരുതി വെച്ച ആയുധങ്ങളെല്ലാം നിർവീര്യമായതോടെ കരുവന്നൂർ സഹകരണ ബാങ്കിലെ വായ്പാ ക്രമക്കേട് പൊടിതട്ടിയെടുത്തിരിക്കുകയാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും. പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷണം പൂർത്തിയാക്കിയ കേസിൽ പുതിയതെന്തോ ഉണ്ടെന്ന മട്ടിലാണ് ആഘോഷിക്കുന്നത്. മനോരമ ശനിയാഴ്ച മുഖപ്രസംഗം എഴുതി. പഴയതിൻ്റെ ആവർത്തനം. കരുവന്നൂർ ബാങ്കിൽ ചില ക്രമക്കേട് നടന്നതായി ആദ്യം കണ്ടെത്തിയത് CPIM ആണ്. അതിനുശേഷമാണ് മാധ്യമങ്ങൾ ഏറ്റെടുത്തത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ പുതിയ കഥകൾ തേടുന്ന UDFനും BJPക്കും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഊർജ്ജം നൽകാൻ ശ്രമിക്കുകയാണ്. കേസിൽ ഒരു തരത്തിലും ഇടപെടാത്ത പ്രതിയല്ലാത്ത CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLAയുടെ വീട്ടിൽ ED നടത്തിയ റെയ്ഡിനെ മാധ്യമങ്ങൾ ആഘോഷിച്ചു. സഹകരണ മന്ത്രിയായിരുന്നപ്പോഴോ അതിനുശേഷം MLA ആയിരിക്കുമ്പോഴോ ഇടപെട്ടതായി ED യും വ്യക്തമായി പറയുന്നില്ല. റെയ്ഡിനെ തുടർന്ന് ED പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് വിചിത്രമായിരുന്നു. അന്വേഷിച്ചു കണ്ടെത്തിയ തെളിവുകൾ, വസ്തുതകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് സാധാരണ ED വാർത്താക്കുറിപ്പ് ഇറക്കുക. എന്നാൽ മൊയ്തീൻ്റെ വീട്ടിലെ റെയ്ഡിനെ തുടർന്നുള്ള വാർത്താക്കുറിപ്പിൽ കരുവന്നൂർ വായ്പാ ക്രമക്കേട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പങ്കുണ്ടെന്ന ആരോപണമാണ് ED ഉയർത്തുന്നത്. CPMനെ പുകമറയിൽ നിർത്താനുള്ള ശ്രമം കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണ്. AC മൊയ്തീൻ്റെ വീട്ടിൽ നിന്ന് എന്താണ് കണ്ടെടുത്തതെന്ന് ED ഇതുവരെ പറഞ്ഞിട്ടുമില്ല. ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് രാഷ്ട്രീയ കളിയാണ് പുറകിൽ കളിക്കുന്നതെന്ന്.